ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസീസിൻ്റെ ബേസിക്സ് ആണ്. ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ്, ഈ ഒരു ടേംസ് ഒക്കെ നമുക്ക് എന്താണെന്ന് ബേസിക്കലി കാര്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഈ വീഡിയോ സീരീസിൽ പറയുന്ന കാര്യങ്ങൾ പലതും മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പേര് സഞ്ജയ്, നിങ്ങൾ കാണുന്നത് ഷെയർ മാർക്കറ്റ് മലയാളം. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച് കേൾക്കുന്നത് 2012 ആണ്. അന്നൊരു ഓൺലൈൻ സൈറ്റ് എനിക്ക് പേയ്മെൻറ്റ് ബിറ്റ്കോയിനിൽ തരാമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് നമുക്ക് ബിറ്റ്കോയിൻ എന്താണെന്നോ ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആ ഒരു സമയത്ത് ഈ ഓവർസീസ് സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാൻ നേരത്ത് നല്ലൊരു ശതമാനം ട്രാൻസാക്ഷൻ ചാർജ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ പിടിക്കുകയാണ്. അന്ന് പേപ്പാൽ പോലുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചാർജുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം വരേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ അന്ന് ഈ ഒരു ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസാക്ഷൻ ചാർജസ് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്നല്ല എനിക്ക് തോന്നിയത്. ആ ഒരു കമ്പനി എനിക്ക് പൈസ തരാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഒരു ബിറ്റ്കോയിന് കാണുന്ന എക്സ്ചേഞ്ച് റേറ്റോ എക്സ്ചേഞ്ചുകളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് 2017 അന്ന് ഈ ഒരു ബിറ്റ്കോയിൻ്റെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ നല്ല രീതിയിൽ കൂടി. അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ടൊക്കെ ബിറ്റ്കോയിൻ യൂസ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ USലൊക്കെ ചിലയിടത്തൊക്കെ ബിറ്റ്കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു 2012 പല ഡിജിറ്റൽ സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന സൈറ്റുകളും അതുപോലെ തന്നെ ഗെയിമിംഗ് സൈറ്റുകളും ഒക്കെ റിവാർഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഒരു ബിറ്റ്കോയിൻ. ആൾക്കാരുടെ കയ്യിലോട്ട് തള്ളി എത്തിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പുറകെ ആൾക്കാരെല്ലാം കൂടുന്നു. ഇതിനകത്ത് എന്തുമാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സെൻട്രൽ ബാങ്കും സെൻട്രൽ ഗവൺമെൻറ്റും ഒരിക്കലും അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു എക്കണോമിയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, അതായത് കറൻസി, ആളുകളുടെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കാൻ റെഡി ആവത്തില്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഈ ഒരു രാജ്യത്ത് ആൾക്കാർ എന്തിൽ ടാക്സ് അടയ്ക്കണം, എന്ത് കൈവശം വെച്ചുകൂടാ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ഉള്ളിടത്തോളം കാലം ആളുകൾ തന്നെ ആളുകൾക്ക് വേണ്ടി ഒരു കറൻസി ഉണ്ടാക്കുന്നത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു ഞാൻ ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നത്. പിന്നെ പല കോർപ്പറേറ്റുകളും ഈ ഒരു ക്രിപ്റ്റോ കറൻസീസ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ബിറ്റ്കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ബർഗർ കിങ്, അതുപോലെ നമ്മുടെ ടെസ്ല ഏറ്റവും അവസാനം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസൊക്കെ ബിറ്റ്കോയിൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ അതിനുശേഷം ഇവർ തന്നെ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറി. ജാപ്പാനിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് യൂസ് ചെയ്തത് അത് ഒട്ടും വിജയിച്ചില്ല. അതിപ്പോൾ ടൂറിസ്റ്റുകൾ പോലും ആരും യൂസ് ചെയ്യാതായി. പിന്നെ അതുപോലെ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ, ചൈനീസ് ഗവൺമെൻറ് ക്രിപ്റ്റോ കറൻസിയെ വീണ്ടും ബാൻ ചെയ്തു. വീണ്ടും എന്ന് പറഞ്ഞാൽ 2017 ഒക്കെ ബാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2021 വീണ്ടും ഒരു ബാൻ വന്നു. ചൈനീസ് ഗവൺമെൻറ് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തു എന്നുള്ള ഇപ്പോഴത്തെ ന്യൂസിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കിങ് അസോസിയേഷൻ അവിടുത്തെ ബാങ്കുകൾക്ക് ഒരു വാർണിംഗ് കൊടുത്തു എന്നുള്ളതാണ് ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച്. 2017 അത് ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതായിരുന്നു ആ ഒരു ബാൻ ന്യൂസ്. അതുപോലെ 2019 ആ ഒരു ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിനെതിരെയുള്ള ബാൻ ആണ് വന്നത് ചൈനയിൽ. ഇത്രയും ബാനുകൾ ചൈനയിൽ വന്നിട്ടും ഇപ്പോഴും 65% ഹാഷ് റേറ്റ് വരുന്നത് ചൈനയിൽനിന്നാണ്. ചൈനയിലാണ് 65% ഈ ഒരു മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. മൈനിങ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിക്കും. പിന്നെ നമ്മൾ അവസാനം കേട്ട ന്യൂസ് എന്ന് പറയുന്നത് എൽ സാൽവഡോർ പോലൊരു ചെറിയ രാജ്യം ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഒരു ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽ സാൽവഡോറിലെ ഒരു കടയിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ബിറ്റ്കോയിനിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു കടയിലുള്ള ആൾക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കോളനിലോ അല്ലെങ്കിൽ US ഡോളറിൽ ആ ഒരു പേയ്മെൻറ്റ് തരണം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രാജ്യം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ ഓൾമോസ്റ്റ് 1 crore ആൾക്കാരുണ്ട്. ഈ ഒരു രാജ്യത്ത് 60 lakh പേരേ ഉള്ളൂ. അപ്പോൾ അതൊരു ചെറിയ രാജ്യമാണ്. എന്തുകൊണ്ട് എൽ സാൽവഡോറിൽ ഡോളർ, കോളൻ, ഇപ്പോൾ ബിറ്റ്കോയിൻ, അങ്ങനെ പല കറൻസികളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡൻറ്റ് എന്തുകൊണ്ട് ബിറ്റ്കോയിൻ കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലോകബാങ്ക് എന്തുകൊണ്ട് എൽ സാൽവഡോറിൻ്റെ ആ ഒരു ബിറ്റ്കോയിൻ അഡോപ്ഷന് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്ത്. ഈ ഒരു വീഡിയോ സീരീസ് മൊത്തം കാണുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഒരു കറൻസി എന്നുള്ളതാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആളുകൾ തന്നെ ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അതിൻ്റെ ഉദ്ദേശം അതാണ്. ചെറിയ ട്രാൻസാക്ഷൻ ഫീസിൽ ലോകം എമ്പാടും നമുക്ക് പൈസ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തായാലും ഫെയിലാവാൻ പോകുന്ന നമ്മുടെ ഈ ഒരു മോണിറ്റർ സിസ്റ്റത്തിൻ്റെ
കുഴപ്പങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു കറൻസി. ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, ഒപ്പീനിയൻസും എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ വെസ്റ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാത്ത ഒരാൾ ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് മാത്രം, ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ചാനൽ, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ തരുന്ന ഒരു ചാനലിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചാനലിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു കണ്ടൻറ് ലാസ്റ്റ് നോക്കാൻ നേരിട്ട് സ്പോൺസേർഡ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫൈനാൻഷ്യൽ യൂട്യൂബേഴ്സൊക്കെ ഒരുപാടുണ്ട്. അവരുടെ കണ്ടൻറ്റൊക്കെ തന്നെ നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നോക്കാമെങ്കിൽ ആ ഒരു കണ്ടൻറ് സ്പോൺസേർഡ് ബൈ വെസീരെക്സ് അല്ലെങ്കിൽ കോയിൻ ഡി സി എക്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു കോയിൻ എക്സ്ചേഞ്ച് ആയിരിക്കും ആ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ബയസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് മാത്രം നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ്, നമ്മുടെ അതിനെക്കുറിച്ചുള്ള അറിവുകളും ഒക്കെ വൺ സൈഡഡ് ആയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടെക്നിക്കൽ ടേമാണ് കറൻസി എന്നുള്ളത്. എങ്ങനെയാണ് കറൻസി ഉണ്ടായത്, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഫിയറ്റ് കറൻസി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലെ രണ്ടാമത്തെ വാക്ക്. ക്രിപ്റ്റോ കഴിഞ്ഞിട്ടുള്ള വാക്കാണ് കറൻസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം. അതാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള കണ്ടുപിടുത്തത്തിന് തന്നെ ഉള്ള കാരണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നതാണൊക്കെ അങ്ങ് പണ്ട് ആദ്യം നമ്മളൊരു ബാർട്ടർ സിസ്റ്റമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊരു ചക്ക കൊടുത്തിട്ടാണ് ഒരു മാങ്ങ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മളൊരു ചക്ക കൊടുക്കാൻ ചെല്ലുമ്പോൾ അയാളുടെയിലും മാങ്ങയില്ല, അതിന് പകരം തേങ്ങയാണുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു തേങ്ങ വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചക്ക കൊടുക്കാൻ ചെല്ലുമ്പോൾ അയാൾക്ക് ആ ഒരു ചക്കയും വേണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് ഒരിക്കലും പോസിബിൾ അല്ല. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്വർണം, വെള്ളി, ചെമ്പ് അതുപോലുള്ള നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 1861 ഡോളർ പ്രിൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡോളറിൻ്റെ വില 1900 ആ ഒരു ഗോൾഡ് ആക്ട് വെച്ചിട്ട് ഈ ഒരു സ്വർണത്തിൻ്റെ മൂല്യവുമായിട്ട് പെഗ് ചെയ്തു, അതുമായിട്ട് കുറ്റി അടിച്ചു വെച്ചു. $20 ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില. അവിടെ നമ്മൾ ആ ഒരു വില പെഗ് ചെയ്ത് വെച്ചു. അതിനാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു ആക്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫെയിലാവാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്വർണം ഖനികൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു 1930 ആ ഒരു സമയത്ത് എത്തിയപ്പോൾ തന്നെ ആ ഒരു സിസ്റ്റം ഫെയിലായി. നമ്മൾ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ 1944 ഈ ഒരു ബ്രിട്ടൻ വുഡ് സമ്മേളനം നടക്കുകയും അന്ന് ഈ ഒരു ലോകബാങ്ക്, IMF അതുപോലുള്ള വലിയ സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് ആ ഒരു ഡോളറിൻ്റെ വില ഫിക്സ് ചെയ്തത് ഒരു ഔൺസിന് $35 എന്നുള്ള നിരക്കിലാണ്. ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഡോളറിൽ ഫിക്സ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് 75% മുക്കാൽ ഭാഗം സ്വർണത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് US പിന്നെ 1971 US ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു. ആ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ അതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്ന സമയത്ത് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോളറിനെ അങ്ങ് ഡിവാല്യൂ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ഒരു സ്വർണമായിട്ടുള്ള ആ ഒരു കുറ്റി അങ്ങ് കൂടി, അല്ലെങ്കിൽ ആ ഒരു പെഗ്ഗിങ് മാറ്റി. അപ്പോൾ ഈ ഒരു ഡോളറിൻ്റെ വില കുറയാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില $35 ഫിക്സ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ. അപ്പോൾ അത് 42 പോയി, 46 പോയി, 1976 ആയപ്പോഴത്തേക്കും $100 പുറത്ത് പോയി ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില. ഇപ്പോൾ ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില നോക്കാമെങ്കിൽ ഓൾമോസ്റ്റ് 2000 വരെയൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു 71 മുതൽ 2021 വരെ 50 കൊല്ലം, 50 കൊല്ലത്തിൽ ഈ ഒരു ഡോളറിൻ്റെ മൂല്യം നഷ്ടമായത് എന്ന് പറയുന്നത് $35 നിന്ന് $2000 വരെ റൗണ്ട് ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 57 ഇരട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ മൂല്യം 57-1 ചുരുങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് $1 വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ന് വാങ്ങണമെങ്കിൽ $57 കൊടുക്കണം. ഡോളർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കറൻസി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ രൂപയുടെ കഥ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഓൾമോസ്റ്റ് $3-4 71 ഇപ്പോൾ 75 അടുപ്പിച്ചാണ്. അപ്പോൾ രൂപയുടെ മൂല്യം 3.5 നമുക്ക് എടുക്കാം. $3.5 നിന്ന് ഓൾമോസ്റ്റ് 75 എത്തി, 20 ഇരട്ടി. എന്ന് വെച്ചാൽ രൂപയുടെ മൂല്യം ഡോളറിൽ തന്നെ ഓൾമോസ്റ്റ് 20-1 ചുരുങ്ങി. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ പർച്ചേസിങ് പവർ എന്തുമാത്രം നഷ്ടമായത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപയുടെ മൂല്യം ഡോളറിൽ എന്തുമാത്രം നഷ്ടമായി ഗുണം ഡോളറിൻ്റെ മൂല്യം എന്തുമാത്രം നഷ്ടമായി എന്നുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഓൾമോസ്റ്റ് 1150 ആ ഒരു റേഞ്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 1 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം ഇന്ന് വാങ്ങണമെങ്കിൽ 1150 രൂപ കൊടുക്കണം. അത്രമാത്രം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഈ ഒരു കഴിഞ്ഞ 50 കൊല്ലത്തിൽ നഷ്ടമായി. അത് നമുക്ക് വീണ്ടും പ്രിൻ്റ് ചെയ്ത് ഇറക്കാൻ പറ്റാത്ത അസറ്റുകൾ, സ്വർണം അതുപോലുള്ള കാര്യങ്ങളിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. അത്രമാത്രം മൂല്യം ഇന്ത്യൻ രൂപയ്ക്ക് നഷ്ടമായത് ആ ഒരു അസറ്റ് ക്ലാസ്സിൽ ഇന്ത്യൻ രൂപയിൽ അത്രയും ഗെയിൻസ് ആയിട്ട് കാണിക്കും. ഇതാണ് ഫിയറ്റ് കറൻസികളുടെ ഏറ്റവും വലിയ പോരായ്മ. അത് ഭയങ്കര ഇൻഫ്ലേഷണറിയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു കോവിഡ് സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് 100,000,000,000 കോടികളുടെ
പാക്കേജുകൾ അനുവദിക്കും. ഈ ഒരു പാക്കേജുകളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരുടെ ഇന്ന് ഈ ഒരു കോവിഡ് സമയത്ത് പോയി ടാക്സ് പിരിച്ചുള്ള വരുമാനത്തിൽ നിന്നല്ല, ഗവൺമെന്റ് ജസ്റ്റ് ഒരു കടപ്പത്രം RBI ഇഷ്യൂ ചെയ്യും, എന്നിട്ട് പൈസ അങ്ങ് അച്ചടിക്കും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20% കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യപ്പെട്ടെങ്കിൽ ആ ഒരു 20% മൂല്യം ആ ഒരു കറൻസിക്ക് നഷ്ടമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ കറൻസിയിൽ സാലറി മേടിക്കുന്ന ആളുടെ ആ ഒരു ജോലി ചെയ്യുന്നതിന്റെ മൂല്യം അവിടെ കുറയുകയാണ്. അതുപോലെ തന്നെ ആ ഒരു രൂപയിൽ പൈസ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ അത്രയും പൈസയുടെ മൂല്യം പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കറൻസിയുടെ കഥ. ആദ്യം നമ്മൾ ബാർട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പിന്നെ നമ്മൾ ലോഹ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പിന്നെ ഒരു കറൻസി ഗോൾഡുമായിട്ട് പെഗ് ചെയ്ത സിസ്റ്റം വന്ന്, പിന്നെ ഗോൾഡുമായിട്ട് പെഗ് ചെയ്യാത്ത ഫിയറ്റ് കറൻസിയുടെ സിസ്റ്റം വന്ന്. ഇനി എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിപ്റ്റോ കറൻസി എന്നുള്ള ആ ഒരു വാക്കിലെ രണ്ടാമത്തെ വാക്ക് നമുക്ക് മനസ്സിലായി കറൻസി. ഇനി ആദ്യത്തെ വാക്ക് എന്താണെന്നുള്ളതാണ് ക്രിപ്റ്റോ എന്നുള്ളത്. ക്രിപ്റ്റോ എന്നുള്ളത് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ചെറിയ രൂപമാണ്. അതിനെ ഇപ്പോൾ ഇന്റർനെറ്റിന്റെ കോഡ് ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ആ ഒരു വിവരം അയക്കുന്ന ആളും അതുപോലെ തന്നെ ആ ഒരു വിവരം കൈപ്പറ്റുന്ന ആളും മാത്രമേ ഈ ഒരു മെസ്സേജ് വായിക്കാവുള്ളൂ. ഇടയ്ക്കുള്ള ഒരാൾ ആ ഒരു മെസ്സേജ് വായിക്കരുത്, ആ ഒരു കാര്യത്തിലെ കണ്ടന്റ് അറിയരുത് എന്നുണ്ടെങ്കിൽ അവിടാണ് നമ്മൾ ഈ ഒരു ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. ക്രിപ്റ്റോഗ്രഫി കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ എന്നും കാണുന്ന ഒരു ഉദാഹരണം എടുക്കാം. നമ്മുടെ വാട്സാപ്പിലെ മെസ്സേജസ് എല്ലാം ഇൻ ടു ഇൻ എൻക്രിപ്റ്റഡ് ആണെന്ന് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹലോ എന്നൊരു മെസ്സേജ്, ഞാനിപ്പോൾ റിയാക്ഷന് ഹലോ എന്നൊരു മെസ്സേജ് അയച്ച് നോക്കുക, അപ്പോൾ ആ ഒരു ഹലോ എന്നുള്ള മെസ്സേജ് ഒരു ഇന്റർനെറ്റ് ഭാഷയിലോട്ട് മാറ്റും. അതിനാണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഷയിലോട്ട് മാറ്റം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു മെസ്സേജിൽ കണ്ട എൻക്രിപ്ഷൻ്റെ അർത്ഥം അതാണ്. എന്നിട്ട് ആ ഒരു മെസ്സേജ് ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു മെസ്സേജ് കൈപ്പറ്റേണ്ട ആൾ, നമ്മളിപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് വായിക്കാൻ നേരത്ത് ആണ് ഈ ഒരു സൈഫർ ടെക്സ്റ്റ് വീണ്ടും കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഹലോ എന്നുള്ള മെസ്സേജായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് പറയുന്നത് ഡിക്രിപ്ഷൻ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് ക്രിപ്റ്റോഗ്രഫിയുടെ. ക്രിപ്റ്റോഗ്രഫി പല രീതിയിലുണ്ട്. നമ്മളതൊരു പ്രോഗ്രാമിംഗ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യുന്ന ഒരു അൽഗോരിതം വെച്ചിട്ട് ഒരു വാലറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അതിലാണ്, അത് വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയാണ്. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലാണ്, അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പോലാണ്. ആ ഒരു പ്രൈവറ്റ് കീ നഷ്ടമായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നെ പബ്ലിക് കീ തിരിച്ചെടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മുടെ ആ ഒരു അക്കൗണ്ട് പോയി. അതുപോലെ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഈ ഒരു ബിറ്റ്കോയിൻ ആൾക്കാർക്ക് ഓൾറെഡി നഷ്ടമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കണക്ക് ബുക്ക്, ആരുടെയിലെ എത്ര ബിറ്റ്കോയിൻ ആരയച്ചു കൊടുത്തു എന്നൊക്കെയുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയുടെ മുകളിലാണ്. ഇവിടെ ഈ ഒരു ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ്റെ ആ ഒരു കണക്ക് വിവരങ്ങളൊക്കെ ആർക്കും മാറ്റാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് ഈ ഒരു ബിറ്റ്കോയിനിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫേസിൽ അതിൻ്റെ ഡാറ്റ ആയിരിക്കും. ഡാറ്റയ്ക്കകത്ത് ആരാണ് അയക്കുന്നത്, ആർക്കാണ് അയക്കുന്നത്, എത്ര കോയിൻസ് അയച്ചു, അതുപോലുള്ള ഡാറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ആദ്യം സെറ്റ് ചെയ്ത ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 MB. 1 MB ഡാറ്റ വരെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 1 MB ഈ ഒരു ട്രാൻസാക്ഷൻ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ആ ഒരു ഫേസിൽ. അതുപോലെ രണ്ടാമത്തെ ഫേസിലുള്ളതെന്ന് വെച്ചാൽ ഒരു ഹാഷ് നമ്പറാണ്. ഹാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞത് ഒരു സൈഫർ ടെക്സ്റ്റ് പോലത്തെ സാധനം. ഈ ഒരു ഡാറ്റ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനെറ്റ് ലാംഗ്വേജ്, അതൊരു ഫിംഗർ പ്രിൻ്റ് പോലാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് കാണും എന്ന് പറയുന്നതാണെങ്കിൽ ഓരോ ബ്ലോക്കുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാഷ് കാണും. അപ്പോൾ ഈ ഒരു ഹാഷ് ജനറേറ്റ് ചെയ്യുന്ന അതിനകത്തുള്ള ഡാറ്റ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഹാഷിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ വേറൊരു ഫേസിൽ പ്രീവിയസ് ഹാഷ് കാണും, മുമ്പുള്ള ബ്ലോക്കിൻ്റെ ഹാഷ് കാണും. അങ്ങനെയാണ് ഈ ഒരു ബ്ലോക്കുകളെ ഒരു ചെയിനാക്കി മാറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കിലും മുമ്പേ ഉള്ള ബ്ലോക്കിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് പോലുള്ള ആ ഒരു ഹാഷ് എന്ന് പറഞ്ഞ സാധനം കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ആ ഒരു ഹാഷ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തത് മാറും. അപ്പോൾ അതിന് അത് കഴിഞ്ഞുള്ള ബ്ലോക്കിൽ ആ ഒരു പ്രീവിയസ് ഹാഷിലുള്ള ആ ഒരു ഹാഷും മാറും. അത് മാറുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുള്ള ഡാറ്റ വെച്ചിട്ടാണ് അടുത്ത ഹാഷ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാഷിലും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ചെയിൻ മൊത്തവും തെറ്റാണ് എന്നുള്ളത് വരും. അപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ലോകം മുമ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ടാമ്പറിങ് അല്ലെങ്കിൽ അതിനകത്തൊരു വ്യത്യാസം വരുന്ന ആ ഒരു പരിപാടി നടക്കത്തില്ല. ഈ ഒരു വ്യത്യാസം വരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള ഒരാൾക്ക് ഈ ഒരു ഹാഷുകളെല്ലാം പെട്ടെന്ന് തിരുത്താം. അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് പ്രൂഫ് ഓഫ് വർക്ക് എന്നൊരു സിസ്റ്റം കൊണ്ടുവരുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ജോലി ചെയ്താൽ മാത്രമേ ഈ ഒരു വാലിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാലിഡേഷൻ പ്രോസസ്സിനാണ് പറയുന്നത് മൈനിങ്. ഈ ഒരു കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് ആ ഒരു ബ്ലോക്കിൽ ചേർക്കുന്ന പരിപാടിക്കാണ് പറയുന്നത് മൈനിങ്. അതിനാണ് നമ്മൾ ഗ്രാഫിക് കാർഡ് അതുപോലുള്ള വലിയ
കമ്പ്യൂട്ടിംഗ് പവറുള്ള സിസ്റ്റംസ് മൈനിങ്ങിന് വേണ്ടി വേണം എന്ന് പറയുന്നത് കേട്ടില്ല. അപ്പോൾ പ്രൂഫ് ഓഫ് വർക്ക് എന്താണെന്ന് മനസ്സിലായി, മൈനിങ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ബിറ്റ്കോയിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ഡേറ്റയുടെ ഭാഗത്ത് നമ്മൾ ഈ ഒരു കറൻസിയുടെ ട്രാൻസാക്ഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു ഫേസിൽ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുന്നത്. നമുക്കറിയാം ആന്ധ്ര ഗവൺമെൻറ് അവരുടെ ആ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നു, അതുപോലെ ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്യുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എഥേറിയം ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഈ ഒരു ഡാറ്റയ്ക്ക് പകരം സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങൾ പലതാണ്. ഈ ഒരു ഫേസിൽ നമുക്ക് സ്റ്റോക്കുകൾ കോഡ് ചെയ്യാം, അതുപോലെ തന്നെ ബോണ്ടുകൾ കോഡ് ചെയ്യാം, അതുപോലെ എന്തെങ്കിലും മൂല്യമുള്ള അസറ്റുകൾ നമുക്ക് കോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് ചെയിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ഡാറ്റയിലാണ് വ്യത്യാസം വരുന്നത്. ആ ഒരു ഡാറ്റയുടെ ഫേസിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ അതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. 1 MB ലിമിറ്റിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഡാറ്റ മാത്രമേ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവിടുത്തെ ലിമിറ്റ്. പിന്നെ ഈ ഒരു ലിമിറ്റ് മാറ്റാൻ വേണ്ടി ഈ ഒരു സിസ്റ്റത്തിൽ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് ഫോർക്ക്, ഹാർഡ് ഫോർക്ക്. അത് ആ ഒരു ചെയ്യുന്ന രീതി മാറുന്നതനുസരിച്ച് അതിനെ സോഫ്റ്റ് ഫോർക്കും ഹാർഡ് ഫോർക്കും എന്ന് വിളിക്കും. ഈ ഒരു അപ്ഡേറ്റുകളെ സംബന്ധിച്ച് തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി കമ്മ്യൂണിറ്റിയിൽ വലിയ വലിയ അടികളുണ്ട്. ആ ഒരു അപ്ഡേറ്റുകളിൽ വഴിതിരിഞ്ഞ് പോയിട്ട് ബിറ്റ്കോയിനിൽ തന്നെ വലിയ വലിയ സ്കാമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്താണ്, കറൻസി എന്താണ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്താണ്. നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണക്ക് സൂക്ഷിക്കുന്ന ആ ഒരു മെത്തേഡാണ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ ആ ഒരു കണക്ക് സൂക്ഷിക്കുന്ന ആ ഒരു രേഖയ്ക്ക് പകരം നമുക്ക് പല കാര്യങ്ങളും കോഡ് ചെയ്യാമെന്ന് മനസ്സിലായി. എന്താണ് സ്റ്റോക്സ് കോഡ് ചെയ്യാം, ബോണ്ടുകൾ കോഡ് ചെയ്യാം, അത് നമ്മൾ മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കായി മാറുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലോകമെമ്പാടും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഈ ഒരു കണക്കുകൾ ശരിയാണോ അല്ലയോ ഒന്ന് പരിശോധിക്കുന്ന ആൾക്കാർ മൈനേഴ്സ്, അവർ ലോകമെമ്പാടും ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇവർക്ക് ആ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്, അവരുടെ ആ ഒരു കൂലി കൊടുക്കുന്നത് ബിറ്റ്കോയിനിലാണ്. ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഇഥേറിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ കറൻസി ഈത്തറിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലെ ആ ഒരു ബാങ്കിങ് സിസ്റ്റം പോലെ ആ ഒരു വാലിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം പോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല, ലോകമെമ്പാടും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാലിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ നമുക്ക് പബ്ലിക് കീ എന്താണെന്ന് മനസ്സിലായി, പ്രൈവറ്റ് കീ എന്താണെന്ന് മനസ്സിലായി. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുള്ള ആ ഒരു അക്കൗണ്ട് നമ്പർ പോലെ എല്ലാവർക്കും കൊടുക്കാൻ ഉള്ള നമ്മുടെ ആ ഒരു യൂസർ ഐ ഡി പോലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് പോലുള്ള ഒരു കാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു അക്കൗണ്ടിലുള്ള കോയിൻസ് ആക്സസ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലായി. കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ അടുത്ത വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.